എക്സ്റ്റേണൽ യൂസേഴ്സിൽ സെക്കൻഡ് പോയിന്റ് വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു എമൗണ്ട് നമുക്ക് വേണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വായ്പ എടുക്കും. വായ്പ എവിടെ നിന്ന് എടുക്കുക, ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഈ മുത്തൂറ്റ് മിനി പോലെയുള്ള ഫൈനാൻസ് സെൻറ്ററിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വായ്പ എടുക്കും. അങ്ങനെ നമുക്ക് ക്യാഷ് തരുന്ന ആൾക്കാരെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിന് നമുക്ക് വേറെ തരത്തിലും പറയാം. ഇപ്പോൾ നമ്മളെ ഒരു കമ്പനിയും ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. മാനുഫാക്ചറിങ് കമ്പനി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് വേണം അല്ലേ. മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൈമറി സെക്ടറിലുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി സെക്ടറിൽ പോയിട്ട് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അവരെ നിന്ന് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എടുക്കുകയാണ്, താൽക്കാലികമായിട്ട് എടുക്കുകയാണ്. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെയൊക്കെ ആയിട്ടാകും ചിലപ്പോൾ നമ്മളതിൻ്റെ എമൗണ്ട് ഇവർക്ക് സെറ്റിൽ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയണം. ഈ ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയണം എന്ന് പറയാൻ കാരണം എന്താ, നമ്മൾ നമുക്ക് ഇവർക്ക് പണം നൽകണം എന്നുണ്ടെങ്കിൽ എന്തുറപ്പില്ല അവർ നമുക്ക് പണം തരും ഒന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിങ്കിങ് ഷിപ്പായിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ ഒരിക്കലും നമുക്ക് കുറേ പണം കിട്ടി നമ്മൾ ആ പണം വെറുതെ കളഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ എപ്പോഴും ഈ ക്രെഡിറ്റേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഈ അറിഞ്ഞതിന് ശേഷം ഈ ഒരു ഫേം ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണ്, ഫ്യൂച്ചറിലും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് റൺ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവർ അഷ്വേർഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. പിന്നെ തേർഡ് പോയിന്റിൽ വരുന്നതാണ് മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് സ്കൂൾസ്, കോളേജ്, ഹോസ്പിറ്റൽസ്, ക്ലബ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ എല്ലാവരും. അതായത് ഓരോ ഫേം റൺ ചെയ്യുന്ന സമയത്തും അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ, അതായത് കമ്പനി പ്രോഫിറ്റിൽ നിന്ന് ഇത്ര വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിലൊരു എമൗണ്ട് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട്, ഒരു എമൗണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു എമൗണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇതിൽ തന്നെ നമുക്ക് ഈ മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നത് നോക്കാം. ഓക്കെ.